സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ കുട്ടികളെ ഉപദ്രവിക്കുന്ന വീഡിയോയിലെ പിതാവിനെ പിന്തുണച്ച് കുടുംബം. വീട്ടിലെ ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ ഭർത്താവിനെ പീഡിപ്പിക്കാനെടുത്ത വീഡിയോ കുടുംബ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നുവെന്ന് കുട്ടികളുടെ അമ്മ ആരോപിച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും ഞാനും രണ്ടും മക്കളുമാണ് എൻ്റെ അമ്മയുമാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞങ്ങളെ വീട്ടിൽ ഫസ്റ്റ് ഹസ്ബൻഡുമായിട്ട് ചെറിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങൾ ചേട്ടനെ ഒന്ന് പേടിയാക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എൻ്റെ ഫോണിലെടുത്തായിരുന്നു. ആ വീഡിയോ എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നത്, എങ്ങനെയോ അത് വിട്ടു പോയതാണ്. അത് ആരോ വൈറലാക്കി ഞങ്ങളെ കുടുംബം മൊത്തത്തിൽ നാറ്റിച്ച് കളഞ്ഞു. കാരണം എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള ഒരാളല്ല, ഞങ്ങൾ നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണ്. എൻ്റെ മക്കളെ ഇതുവരെ അടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഈർക്കിലെടുത്ത് വെച്ചാണ് അത് അടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് എൻ്റെ മോള് അതിൽ കിടന്ന് ഉറച്ച് വിളിക്കുന്ന അച്ഛനെ ഒന്ന് പേടിയാക്കാമെന്നും പറഞ്ഞ് അച്ഛനെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ലോകം മൊത്തം ആ അച്ഛൻ ഒരു ദുഷ്ടനായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ, ഒരു വയ്യാത്ത രോഗിയാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ നോക്കുന്നത്. ഇന്ന് എന്നെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസം വരുന്നു. അതുവരെ ഇന്നലെയും വിളിച്ച് പറഞ്ഞ് നിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് എങ്ങനെയെങ്കിലും എന്നെ ഇതൊന്ന് ഒഴിവാക്കി രക്ഷപ്പെടാം, നമുക്ക് നാളെ തന്നെ ഡോക്ടറെ കാണണമെന്ന് വരെ പറഞ്ഞ ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ കുടുംബത്തിലുള്ള ആരോ ചെയ്ത പോലെ അത് ഈ ലോകം മൊത്തം ഞങ്ങളെ ഫാമിലിയിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് ഇങ്ങനെ ആക്കിയെടുത്ത് എൻ്റെ മക്കളെ രണ്ടുപേരെയും അടിച്ചിട്ടോ നോവിച്ചിട്ടോ ഒന്നുമില്ല. അതിൻ്റെ അയൽവക്കത്തെ നാട്ടുകാരോടായാലും ചുറ്റുവട്ടത്തുള്ളവരോടായാലും ചോദിച്ചു നോക്കാം അയാളെ പറ്റിയുള്ള സ്വഭാവം എന്താണെന്ന്. ഒരു പുറത്തൊരു ഉറച്ചൊരു വാക്ക് പോലും ഇണ്ടാത്തൊരു മനുഷ്യനാണ് ഇങ്ങനെ ഒരവസ്ഥ ചെയ്തത്. എന്നെ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം, എൻ്റെ മക്കളെയും ഞാനും ആരും ഞങ്ങൾക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയിലാണിപ്പം. എനിക്കിത്രേ പറയാനുള്ളു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസ് കേസെടുക്കുകയും ആറ്റിങ്ങൽ സ്വദേശിയായ സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് നമ്മളിപ്പോ കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഒരു വീഡിയോ പ്രചരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്റെ വീടിന്റെ തൊട്ട് അടുത്ത് വരുന്ന ഒരു വീടാണ്, എന്റെ വീടിന്റെ തൊട്ട് താഴെ ഞങ്ങൾ കൊടുത്ത ഒരു വസ്തുവിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് ഈ ആളിനെ ഒരു 25-30 വർഷം കൊണ്ട് എനിക്ക് ഏകദേശം അറിയാന്നുള്ള ഒരാളാണ്. എന്റെ അറിവില് ഈ ആള് വെളിയിൽ ഇറങ്ങിയാൽ പോലും ആരടുത്തും വലുതായിട്ട് വഴക്ക് കൊടുക്കുകയോ അങ്ങനെ വേറെ ബഹളം വയ്ക്കുകയോ ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല. ഈ കൊച്ചുങ്ങളെ തന്നെ അദ്ദേഹം തല്ലുന്നത് വഴക്ക് പറയുന്ന പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്താണ്. ആ ചുറ്റുവട്ടത്തുള്ള ഏകദേശമുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ഈ കൊച്ചുങ്ങളെ അദ്ദേഹം ഉപദ്രവിക്കുന്നതോ. അങ്ങനെ യാതൊരു സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇപ്പൊ ഈ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ഈറക്കിൽ പെനച്ച് വെച്ചിട്ട് കൊച്ചുങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തല്ലുന്നതായിട്ട് ഒരു ആംഗ്യം കാണിച്ചു. അതിന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വീഡിയോ എടുത്തു, അദ്ദേഹത്തിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ അവരുടെ കുടുംബ അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും കുടുംബാംഗങ്ങൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിരുന്നു. അവരത് ഡിലീറ്റ് ചെയ്ത് കളയാതെ അതിലാരോ ഒരാൾ ആ വീഡിയോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായത്. ആ അദ്ദേഹത്തിന്റെ ഭാര്യ ഹാർട്ട് പേഷ്യന്റ് ആണ്, വാൾവ് ചുരുങ്ങി അതിന്റെ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ അവരുടെ ചെക്കപ്പിന് കൊണ്ട് പോകാനുള്ള ഒരു ദിവസമായിരുന്നു. ഈ ഒരു സംഭവം കാരണം അവർക്ക് ആ ചെക്കപ്പിന് പോകാൻ സാധിക്കാതെ വന്നു. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളൊന്നും കാണാം. അവരിവിടെ വല്ലാതെ കുഴഞ്ഞ് ശ്വാസം എടുക്കാൻ പാടുപെടുന്ന രീതിയിൽ കുഴഞ്ഞ് വീഴുന്ന അവസ്ഥയിലാണ്. അക്കാലത്തെ പോലീസ് വീട്ടിൽ വന്ന സമയത്തും അവിടെ കുഴഞ്ഞ് വീണു. അവിടെ നാട്ടുകാരെല്ലാം കൂടെ എടുത്ത് കിടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഇത്രയാണ് എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അടിക്കല്ല അവിടെ എന്റെ ബാക്ക് എവിടെ സാറോ എടുത്തു വെച്ചോ, ഞാൻ എന്തേലും HP News, ആറ്റിങ്ങൽ.